ശ്രീ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ, ഇക്കാര്യത്തിൽ ഇപ്പോഴും ഈ ബി നിലവറ എത്രയെണ്ണമുണ്ട്, അതിന്റെ ചേംബറുകൾ എത്രയുണ്ട്, ഈ തർക്കം നിലനിൽക്കുകയാണ്. ഇതിൽ അമിക്കസ് ക്യൂറിയും സി എ ജിയും പറഞ്ഞത് ഒരേ കാര്യം, ഇത് പക്ഷേ ക്ഷേത്രത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, രാജകുടുംബത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. രാജകുടുംബം പക്ഷേ ആദ്യം മുതൽ സ്വീകരിച്ചിരുന്ന നിലപാട് ഈ നിലവറ തുറന്നിട്ടില്ല എന്നാണ്. ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ രാജകുടുംബത്തിന് പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണോ മറ്റൊരു തർക്കത്തിലേക്ക് അവർ പോകാതിരിക്കുന്നത്? ഈ നിലവറകളെ പറ്റി തന്നെയാണ് ഇപ്പോൾ അമിക്കസ് ക്യൂറി ഇപ്പം കൊടുത്ത റിപ്പോർട്ടിനകത്ത് ആറ് നിലവറയല്ല, ഒരെണ്ണം കൂടെ കൂടുതലുണ്ട്, ജി എന്ന് പറഞ്ഞ ഒരു നിലവറ ഉണ്ടെന്ന് നമുക്കറിയില്ല. അതത്രയാണ് അകത്തുള്ളത് എന്നുള്ളത്. അമിക്കസ് ക്യൂറി കൊടുത്ത റിപ്പോർട്ടിൽ ശ്രീ ഭാഗവറാം ക്ഷേത്രത്തിൽ നിന്ന് കണക്കിൽപ്പെടാത്ത സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബി നിലവറ തുറന്ന് മൂല്യനിർണയം നടത്തേണ്ടത് അത്യാവശ്യമാണ്. വേണമെങ്കിൽ ദേവപ്രശ്നം നടത്തി ഭക്തരെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷം നിലവറ തുറന്നാൽ മതി. ക്ഷേത്രത്തിലെ എല്ലാ നിലവറകളും 2007 തുറന്നിരുന്നതായി അമിക്കസ് ക്യൂറി കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് ബി നിലവറയും തുറന്നിരുന്നു. നിലവറകൾ തുറക്കുക മാത്രമല്ല അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിധിയുടെ മൂല്യനിർണയം നടത്താൻ നിലവറ തുറന്ന് ഫോട്ടോ എടുക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടപ്പോൾ ക്ഷേത്രം ട്രസ്റ്റി അതിനെ എതിർക്കുകയായിരുന്നുവെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഒരു ഫോട്ടോഗ്രാഫറാണ് 2007 ചിത്രങ്ങൾ പകർത്തിയത്. ഈ ഫോട്ടോഗ്രാഫർ അമിക്കസ് ക്യൂറിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ അന്നെടുത്ത ചിത്രങ്ങളെല്ലാം കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു എന്നാണ് ഈ ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുള്ളത്. ഇതിലെല്ലാം ദുരൂഹത നിലനിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കൃത്യമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ റിപ്പോർട്ടിന്റെ വിഷയത്തിലാണ് ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട അമിക്കസ് ക്യൂറിയെ വലിയ കാര്യത്തിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി നിവർത്തിയില്ല. അമിക്കസ് ക്യൂറി ശ്രീ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ വരുന്നതിന് മുന്നേ ഭുവനേന്ദ്ര നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഒരു സമയത്ത് ബഹുമാനപ്പെട്ട അമിക്കസ് ക്യൂറിയുടെ കൂടെ വന്ന ഒരു സ്ത്രീ ഒരു പെട്ടി അവിടെ ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പെട്ടിയുമായിട്ട് വെളിയിലോട്ട് വന്നു. വെളിയിലോട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് ഒരു അത് അങ്ങോട്ടേക്ക് സ്മൂത്തായിട്ട് കടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടുത്തെ ഗാർഡ് തടഞ്ഞ് അവിടെ തടഞ്ഞു വെച്ച് പോലീസുകാർ വന്ന് നാട്ടുകാരൊക്കെ കൂടി. അപ്പോഴും പറഞ്ഞു അമിക്കസ് ക്യൂറിയുടെ ഫയലാണ് ഇത് കടത്തി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അമിക്കസ് ക്യൂറി ബന്ധപ്പെട്ടിട്ട് ഭുവനേന്ദ്ര നായർ വിളിച്ചിട്ട് പറഞ്ഞു അതങ്ങോട്ടേക്ക് കൊടുക്കണം. DCP ഒരു ലെറ്റർ കൊടുത്തു ഇതിൻ്റെ അകത്ത് ഫയലാണെന്ന് ഭുവനേന്ദ്ര നായർ. ഭുവനേന്ദ്ര നായർ തിരിച്ചിങ്ങോട്ട് ഒരു ലെറ്റർ കൊടുത്തു യാതൊരു കാരണവശാലും തുറന്ന് കാണിക്കാതെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തുറന്ന് കാണിക്കാതെ അത് കൊണ്ടുപോയില്ല. പിന്നെ ആ പെട്ടി എവിടെ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇതാണ് അമിക്കസ് ക്യൂറി. ഇത് തുറന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾ കൊടുക്കുന്ന റിപ്പോർട്ടിന് എത്ര വിശ്വാസ്യതയുള്ളൂ? ശരി, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ചരിത്രകാരനായ MG ശശിഭൂഷൺ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ MG ശശിഭൂഷൺ, ഈ 1990 മുതൽ 2002 വരെ ബി നിലവറ 7 തവണ തുറന്നുവെന്ന് CAG മുൻ CAG ആയി വിനോദ് റായ് പറയുന്നു. 2007 എല്ലാ നിലവറകളും തുറന്നുവെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുകളിൽ വിശ്വാസമില്ല എന്നാണ് ഹൈന്ദവ സംഘടനകളും രാജകുടുംബവും പറയുന്നത്. ആര് പറയുന്നത് നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടിയിരിക്കുന്നു? ശ്രീ MG ശശിഭൂഷൺ, കേൾക്കാമോ? ഇപ്പോൾ 1990 മുതൽ 2002 വരെ 7 തവണ ബി നിലവറ തുറന്നുവെന്ന് വിനോദ് റായുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2007 അമിക്കസ് ക്യൂറി പറയുന്നു 2007 എല്ലാ നിലവറകളും തുറന്നുവെന്ന് പറയുന്നു. ഇതിൽ ആരുടെ ഇവർ പറയുന്നത് വിശ്വസിക്കണോ അതോ രാജകുടുംബവും ഹൈന്ദവ സംഘടനകളും പറയുന്നത് വിശ്വാസത്തിലെടുക്കണോ? എനിക്ക് ചർച്ചയിൽ ഇതുവരെ എങ്ങനെയാണ് കാര്യം രണ്ടു കൂട്ടരും സംസാരിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഞാനിത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ചോദ്യത്തിന് അതുകൊണ്ട് തന്നെ ഉത്തരം പറയാൻ പ്രയാസമുണ്ട്. ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം അത്രയേ ഉള്ളൂ. ബി നിലവറ എന്ന് പറയുന്ന ഈ നിലവറയില് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൂടി കണക്കിലെടുത്താലേ ഈ കണക്കെടുപ്പ് പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് ബി നിലവറ തുറക്കാനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞത് ഇനിയിപ്പോൾ അതിന്റെ നടപടികളിലേക്ക് വരാൻ കുറച്ച് താമസിക്കുന്നേ ഉള്ളൂ. അതിനെ വേണമെങ്കിൽ കുറച്ച് വൈകിക്കാം ആർക്കെങ്കിലും. അതല്ലാതെ ഈ കണക്കെടുപ്പ് തടയാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ ബി നിലവറ ഒരിക്കലും തുറന്നിട്ടേ ഇല്ല. 1885 അവസാനം തുറന്നത്. ഇത്തരത്തിലുള്ള വാദഗതികളാണല്ലോ മുന്നോട്ട് വെക്കുന്നത് നിലവറ തുറക്കേണ്ട എന്ന് അഭിപ്രായപ്പെടുന്നവർ. ഇതിനെന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ? മറിച്ച് വിനോദ് റായിയും അമിക്കസ് ക്യൂറിയും കൊടുത്ത റിപ്പോർട്ട് ഇതിനാണോ തെളിവ് മൂല്യം കൂടുതലുള്ളത്? അതിപ്പോ ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. ഇതിനകത്ത് കാര്യം ഞാൻ പറയാം.
1933 ഇത് സംബന്ധിച്ച ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഈ നിലവറ തുറന്ന കാര്യം പറയുന്നുണ്ട്. ആ പുസ്തകം തിരുവിതാംകൂർ അന്നത്തെ പ്രിൻസ്ലി സ്റ്റേറ്റ് നിരോധിച്ചിട്ടില്ല. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനാണ്. പക്ഷേ ഇവിടെയുള്ള ഇക്കാര്യങ്ങളെല്ലാം ബി നിലവറ തുറന്നു എന്ന് പറയുമ്പോൾ, ശ്രീ എം ജി ശശിഭൂഷൺ സാർ, ഈ ബി നിലവറ തുറന്നു എന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയ കാര്യം പറയുമ്പോൾ എതിർവാദം ഉയരുന്നത് അത് ബി നിലവറയല്ല, ബി നിലവറയ്ക്ക് തന്നെ രണ്ട് ചേംബറുകളുണ്ട്, B1 B2. അപ്പോൾ ആദ്യത്തേതാണ് തുറന്നത്. ഇപ്പോൾ 2011 നിരീക്ഷണ സംഘം അവിടെ കയറിയപ്പോൾ തന്നെ ഈ കലശക്കുടങ്ങളും മറ്റുമുള്ള, ഇപ്പോൾ ജസ്റ്റിസ് സി എസ് രാജൻ തന്നെ ഇക്കാര്യം പറഞ്ഞു, അവിടെ വരെ അവർക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. അതിനപ്പുറം പോയപ്പോൾ ഗ്യാസ് കട്ടർ വേണ്ടി വരുമായിരുന്നു തുറക്കുന്നതിന് വേണ്ടിയെന്ന്, അതിന് സാധിച്ചില്ല, അതുകൊണ്ട് പരിശോധന നിർത്തേണ്ടി വന്നു, ബി നിലവറയിലേക്ക് ഇറങ്ങാനേ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരാണ്? വളരെ വ്യക്തമാണ്. ഇതിനകത്ത് പിന്നെ ആന്റി ചേംബർ എന്നുള്ള വാക്ക് ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത്, നേരത്തെ കോറിഡോർ എന്നാണ് ഉപയോഗിച്ചത്. ആദ്യം അതൊന്ന് വ്യക്തമാക്കട്ടെ, ഇത് കോറിഡോർ ആണോ ആന്റി ചേംബർ ആണോ അതോ അപ്സ്റ്റേഴ്സ് ആണോ ഡൗൺ സ്റ്റേഴ്സ് ആണോ എന്നൊക്കെ ഉള്ളത് ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻസ് പറയട്ടെ, കാര്യങ്ങൾ സുതാര്യമാകട്ടെ. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു വാദം, ഇപ്പോൾ ജസ്റ്റിസ് സി എസ് രാജൻ തന്നെ 2011 നിരീക്ഷണം നടത്തിയ ജസ്റ്റിസ് സി എസ് രാജൻ തന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്, എ നിലവറ തുറക്കാൻ ചെന്നപ്പോൾ അവിടെ ഗോദ്രജ് പൂട്ടാണ് ഇട്ട് പൂട്ടിയിരുന്നത്, അതുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് തുറന്നതാണെന്ന് അനുമാനിക്കാവുന്നതാണല്ലോ. പക്ഷേ ബി നിലവറയിൽ ചെന്നപ്പോൾ പഴയ പൂട്ടുകൾ തന്നെയായിരുന്നു, അത് 1885 ബി നിലവറ തുറന്നത് എന്ന വാദഗതിയെ സാധൂകരിക്കുന്നതാണ് എന്ന്. അല്ല, അദ്ദേഹം പറയുന്നതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹത്തിനോട് എനിക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട്. ഈ 1931 ഇത് തുറന്നു എന്നുള്ളതിന് രേഖകളുണ്ട്, അതിനെപ്പറ്റി അദ്ദേഹം എന്ത് പറയുന്നു? അതിനുശേഷം പലപ്പോഴും തുറന്നതായിട്ട് അവകാശപ്പെടുന്ന, അതിനെ തുറന്നുവെന്നും അത് കണ്ടിട്ടുണ്ടെന്നും പറയുന്നവരെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചു, അവരുടെ പേരുകൾ ഞാൻ ഇപ്പൊ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാവശ്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പേരുകൾ ഓരോന്നായിട്ട് വെളിപ്പെടുത്താം. ആ പിന്നെ ഇതിനകത്ത് കയറിയെന്നും ഇതിനകത്ത് കടന്ന പല കാര്യങ്ങളും സംസാരിച്ചവരുണ്ട്. അപ്പൊ അവരൊക്കെ കള്ളമാണ് പറയുന്നതെന്നും കൂടി നമുക്ക് തെളിയിക്കേണ്ടി വരും. അതായത് ഈ വിനോദ് റായുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണോ ഈ ആന്റി ചേംബറിന്റെ കാര്യവും ബി വൺ ബി ടു നിലവറകളുടെ കാര്യവും, ഇങ്ങനെ രണ്ട് നിലവറകളുണ്ട് അതിൽ ആദ്യത്തേലേ കയറാൻ കഴിഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെയുള്ള വാദഗതികൾ ഉയർന്നു വന്നത്? അതാണ്, വിനോദ് റോയിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ആദ്യം കോറിഡോർ എന്നാണ് പറഞ്ഞത്, ഇപ്പൊ ആന്റി ചേംബർ എന്ന് പറയുന്നു. ഇത് രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട്, കോറിഡോർ ആണോ അതോ ആന്റി ചേംബർ ആണോ എന്നൊന്ന് വ്യക്തമാക്കണം. അങ്ങനെയെങ്കിൽ പക്ഷേ ജസ്റ്റിസ് സി എസ് രാജൻ നേരിട്ട് കണ്ടതാണ്, ജസ്റ്റിസ് സി എസ് രാജൻ എം ജി ശശിഭൂഷന്റെ വാദഗതിയോട് താങ്കളുടെ മറുപടി എന്താണ്? ഒരു കാര്യം പറയട്ടെ, ഈ എ ബി സി ഡി ഒക്കെ ഉണ്ടല്ലോ, ഈ നിലവറയ്ക്ക് അങ്ങനെ പേരൊന്നുമില്ല. ഇത് അന്യായത്തിൽ ഇവർ പറഞ്ഞതാണിത്, A B C D. അതുകൊണ്ട് ഈ ബി എ എന്നൊക്കെ പറഞ്ഞതിന് അർത്ഥമില്ല, അതൊന്നും പണ്ടുകാലത്ത് ഇല്ലാത്ത 2007 ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ പേരുകളാണ് A B C D E F. അതിനുമുമ്പ് നിലവറയ്ക്ക് പേരൊന്നുമില്ല, എയും ബിയും സി ഒന്നും ഇല്ല എന്ന്. ഈ അന്യായത്തിൽ കൊടുത്ത പട്ടിയാണ് A B C D E F എന്നൊക്കെ. ഇപ്പൊ എല്ലാവരും എന്താണ് പറയുന്നത്? ബി നിലവറ. ഈ ബി നിലവറ എന്നൊരു സാധനം 2007 മുമ്പ് ഇല്ല, അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ ബി നിലവറ എ നിലവറ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തൊക്കെ തുറന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതിരേഖം രേഖകൾ ആധികാരികമായിട്ട് ഉണ്ടാവും, ഉണ്ടാകാതിരിക്കാൻ ഒക്കില്ല. സമയപരിമിതിയുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം അകമ്പുറം.